ശ്രീമതി ഒ എസ് അംബിക സർ, താങ്കൾക്ക് 11 മിനിറ്റ്. എ സി മൊയ്തീൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ 900 വാഗ്ദാനങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ച് അധികാരത്തിലേക്ക് വന്ന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ പ്രതികൂലമായ സാഹചര്യത്തിലും എത്രമേൽ ജനപക്ഷത്ത് നിൽക്കാം എന്ന് കാട്ടിത്തരുന്ന സർക്കാർ. കോവിഡ് സൃഷ്ടി സാമ്പത്തിക നിശ്ചലാവസ്ഥയിൽ താങ്ങേണ്ടാകുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് പുലർത്തിയത്. ഭരണകരമായി ലഭിക്കേണ്ട സഹായങ്ങൾ എല്ലാം നിരസിക്കപ്പെട്ടു. ധനകമ്മീഷൻ വഴി ലഭ്യമാക്കേണ്ടുന്ന സഹായങ്ങളും നിരസിച്ചു. മാത്രമല്ല CNAG, ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ വരഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു. സാർ, വികസന പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുവാൻ സാമ്പത്തിക സമ്മർദ്ദം അടിച്ചേൽപ്പിച്ചു. പക്ഷേ ഈ സാഹചര്യത്തിലും പല രോഗരാഷ്ട്രങ്ങളും കോവിഡിനെ തുടർന്ന് സാമ്പത്തിക മുരടിപ്പായപ്പോഴും കേരളത്തിൻ്റെ വളർച്ച നിരക്ക് മികച്ച നിലവാരം പുലർത്തി എന്നത് സർക്കാർ സ്വീകരിച്ച നടപടികൾ എത്രമാത്രം ഉപയോഗപ്രദവും ശാസ്ത്രീയവുമായിരുന്നു എന്നതിൻ്റെ തെളിവായി മാറുന്നു. സാർ, സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 12.01% വളർച്ച കൈവരിച്ചു. പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് മഹാമാരിയും സാമ്പത്തിക തളർച്ചയിൽ നിന്നാണ് ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ ആയത് എന്നതും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. 2018-19 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ സമ്പദ്ഘടനയെ കോവിഡ് സുസ്ഥിര വികസനത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തി. 2020 മാർച്ചിലും 2021 ജൂണിലും 20,000 കോടി രൂപ വീതമുള്ള 2 സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. സാർ, 2021 ജൂലൈയിൽ ചെറുകിട വ്യവസായങ്ങൾക്കായി 5,650 കോടി രൂപ അനുബന്ധ പാക്കേജ് പ്രഖ്യാപിച്ചു. സാർ, രാജ്യമാകെ ലോക്ക്ഡൗൺ നേരിട്ടപ്പോൾ ക്ഷേമ പെൻഷനായി 446 കോടി രൂപ സംസ്ഥാനം വിതരണം ചെയ്തു. പ്രതിമാസ പെൻഷനും ഉറപ്പാക്കി. സാർ, ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ട കുടുംബങ്ങൾക്ക് 1,000 രൂപ വീതം 148 കോടി വകയിരുത്തി നൽകി. സാർ, കുടുംബശ്രീ അംഗങ്ങൾക്ക് 20,000 രൂപ വരെ വായ്പ നൽകി പലിശ സർക്കാർ ഏറ്റെടുത്തു. ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ 1,150 കോടി രൂപ നീക്കിവെച്ചു. ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് 1,000 രൂപ വീതം നൽകി. റബ്ബർ കർഷകർക്ക് മാത്രമായി 500 കോടി രൂപ വകയിരുത്തി വിതരണം ചെയ്തു. ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുവാൻ 2,800 കോടി രൂപ വകയിരുത്തി. ഉപജീവനം പ്രതിസന്ധിയിലാക്കിയവർക്കായി 8,900 കോടി രൂപ നീക്കിവെച്ചു. സാർ, പ്രാഥമിക സഹകരണ സംഘങ്ങളെയും വാണിജ്യ ബാങ്കുകളെയും ഉൾപ്പെടുത്തി വിപുലമായ വായ്പാ പദ്ധതി നടപ്പിലാക്കി. എല്ലാവർക്കും തൊഴിലുറപ്പാക്കാൻ ബഹുത്തായ പദ്ധതി ഏറ്റെടുത്തു. സാർ, തീരദേശ മേഖലയിൽ 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുകയാണുണ്ടായത്. സാർ, കേരളത്തിൻ്റെ നട്ടല്ലായ സഹകരണ സംഘങ്ങളുടെ വിശ്വാസത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതി. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് മേൽ ചുമത്തുന്ന നിയന്ത്രണങ്ങൾക്ക് സമാനമായ നിയന്ത്രണങ്ങൾ നിയമ ഭേദഗതിയിലൂടെ സഹകരണ ബാങ്കുകൾക്ക് ബാധകമാക്കിയിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്ന പദം ഉപയോഗിക്കുന്നതിനെതിരെയും നിക്ഷേപം സ്വീകരിക്കുന്നതിനെതിരെയും വളരെ സർക്കുലർ പുറപ്പെടുവിച്ചു. അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നത് വിലക്കാനാണ് ഈ നീക്കമുണ്ടായത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം നിരവധി ഉത്തരവുകൾ ഇറക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങൾ എന്നത് വ്യക്തമാണ്. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന സാധാരണക്കാർ എന്നും താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഈ നിക്ഷേപങ്ങളെ സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് മറ്റും എത്തിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് നിയമ ഭേദഗതിയിലൂടെ നടത്തിയവരുടെ ഉദ്ദേശം. ഇതോടൊപ്പം തന്നെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ കടന്നുവരവും മറ്റൊരു ഭീഷണിയായി മാറുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ബാങ്കിംഗ് നടത്തുന്ന ഇവർക്ക് പലിശ നിരക്കിലോ പ്രവർത്തനങ്ങളിലോ ഏതൊരു നിയന്ത്രണവും ഇല്ല എന്നതും പ്രത്യേകം നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. സഹകരണ രജിസ്ട്രാർക്കോ ഓഡിറ്റ് വിഭാഗത്തിനോ വയ്ക്കുമ്പോൾ ഏതൊരു നിയന്ത്രണവുമില്ല. സഹകരണ മേഖല ദുരുപയോഗിച്ചുകൊണ്ട് മുതലെടുക്കാൻ നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ സഹകരണ മേഖലയെ ആകമാനം കളങ്കപ്പെടുത്തുകയാണ്. സാർ, ഇത്തരത്തിൽ സഹകരണ മേഖലയെ നശിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സഹകരണ രംഗത്ത് തന്നെ മാതൃയാകുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാനം ആവിഷ്കരിച്ച് മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റ് അവകാശമാക്കി ആദ്യ ഇന്ത്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. സാർ, എല്ലാവർക്കും ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചു പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. രാജ്യത്താദ്യമായാണ് ഇത്തരത്തെ ഒരു പദ്ധതി ഒരു സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും സൗജന്യമായി കുറഞ്ഞ നിരക്കിലോ അതിവേഗ ഇന്റർ ലഭ്യമാക്കുക എന്നതാണ്
പദ്ധതിയുടെ ഉദ്ദേശം. ലോകമാകെ നടക്കുന്ന പുതിയ പുരോഗമനപരമായ സംഭവ വികാസങ്ങളും സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും അപ്പോഴപ്പോഴും തിരിച്ചറിയുന്നതിനും സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും പ്രാപ്തരാക്കുവാൻ ഈ പദ്ധതി സഹായകരമായിരിക്കും. ആദ്യഘട്ടത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകേണ്ട 10,000 കുടുംബങ്ങളുടെ പട്ടികയും തയ്യാറാക്കാൻ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 100 വീതം കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് സേവനം ലഭ്യമാക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് 10%, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 3% മുൻഗണനയുണ്ട് എന്നതും അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം ഈ ഭാഗത്ത് നിശ്ചയിച്ച എണ്ണം ലഭ്യമായില്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കും. രണ്ടുമില്ലെങ്കിൽ പൊതുവിഭാഗത്തിൽ തന്നെ അനുവദിക്കുന്നതും വളരെ മികച്ച ഒരു തീരുമാനമാണ്. 30,000 സർക്കാർ സ്ഥാപനങ്ങളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സേവനത്തിൻ്റെ പരിധിയിൽ വരികയാണ് സർ. സംസ്ഥാനത്തെ വ്യാവസായിക രംഗം ഏറിയ പ്രതിസന്ധിയിലാണെന്നും വ്യവസായം ആരംഭിക്കണമെങ്കിൽ തമിഴ്നാട്ടിലോ ഗുജറാത്തിലോ തെലുങ്കാനയിലോ ഇതര സംസ്ഥാനങ്ങളിൽ പോകണമെന്നും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ബോധപൂർവമായി പറഞ്ഞു പരത്തിയ ഒരു കള്ളം പാടെ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, രാജ്യത്തെ മികച്ച പദ്ധതിയായ കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ സംരംഭത്വ വർഷ പദ്ധതി കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചു സർ. 1 വർഷത്തിനുള്ളിൽ 200,000 സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ട പദ്ധതിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ തങ്ങളുടെ മണ്ഡലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അവരവർക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 3 മാർച്ച് ബഹുമാനീയനായ മുഖ്യമന്ത്രി ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സർ, നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ തുടക്കം കുറിച്ച് നവംബർ ആയപ്പോൾ തന്നെ പദ്ധതി ലക്ഷ്യം പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സംരംഭങ്ങളുടെ എണ്ണത്തിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലും തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും എല്ലാം 8 മാസക്കാലം കൊണ്ട് നിന്ന് സർ. അത്ഭുതകരമായ അതിശയകരമായ സമാധാനങ്ങളില്ലാത്ത നേട്ടമാണ് സംരംഭത്വ വർഷത്തിലൂടെ കൈവരിക്കുവാൻ സാധിച്ചിരിക്കുന്നത്. സർ, കാർഷിക മേഖലയിൽ 40,000-ലധികം പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു. വസ്ത്രനിർമ്മാണ മേഖലയിൽ, ഗാർമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ 22,000-ലധികം അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സർ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മേഖലയിലും കാര്യമായ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വ്യാപാര മേഖലയിലാകട്ടെ 50,000 തൊഴിലുകൾ നൽകിയിരിക്കുന്നു. ഏറ്റവും അധികം തൊഴിൽ നൽകാൻ സാധിച്ചതും വ്യാപാര മേഖലയിലാണ് സർ. ഇത്തരത്തിൽ കേരളത്തിനെതിരായി നിരന്തരം സൃഷ്ടിക്കുന്ന നുണപ്രചരണങ്ങളിലൂടെയൊന്നും ഈ നാടിനെയും സർക്കാരിനെയും തകർത്ത് കളയാമെന്ന് ആരും കരുതേണ്ട സർ. ഇത്തരം മോഹം ഉപേക്ഷിച്ച് അവർ കൂടി ഈ നാടിൻ്റെ നേട്ടങ്ങൾക്കായി അണിചേരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ. കേരളത്തെ ഇലക്ട്രോണിക് വ്യാവസായിക ഹബ്ബാക്കി മാറ്റുന്നതിനും ഓരോ മാസവും ഒരേ പുതിയ ഉൽപ്പന്നം പുറത്തിറക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വ്യവസായ വകുപ്പ് മുന്നോട്ട് പോകുന്നതും പ്രതീക്ഷ നൽകുന്നു സർ. രാജ്യത്തെ ആദ്യ ഗ്രഫിൻ പാർക്ക് കേരളത്തിൽ സ്ഥാപിക്കുന്നു സർ. കരകുളത്തെ ഹെഡ്ഫോൺ സെൻറ്ററിനെ പവർ ഇലക്ട്രോണിക് ഹബ്ബാക്കി മാറ്റുന്നു. പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഗുണമേന്മ സാക്ഷ്യപ്പെടുത്താനുള്ള ലാബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു സർ. ഏഷ്യയിലെ ഏറ്റവും വലിയ മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള കേരളത്തിലാണ് എന്നതാണ് വ്യവസായ വകുപ്പിനുമായി ബന്ധപ്പെട്ട് ഏറെ അഭിമാനകരമായ മറ്റൊരു നേട്ടം. രാജ്യത്ത് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കുവാനും വളരുവാനും സാധിക്കുന്നത് കേരളത്തിലാണ്. ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഒരു ബില്ലിൽ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്ഥലത്തിരുന്ന് അവ സ്വീകരിക്കാനുള്ള സംവിധാനം വെൻ ആൻഡ് ഗോ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വർക്ക് ഫ്രം കേരള എന്ന ആശയം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും അതിലേറെ സ്വീകാര്യത ലഭ്യമാക്കുകയും ചെയ്യും സർ. തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ 4-ഘട്ടമായ ടെക്നോ സിറ്റി 30 ഏക്കറിൽ 1,600 കോടി രൂപയുടെ മുതൽമുടക്കുള്ള വികസന പ്രവർത്തനങ്ങൾ സജ്ജമായിരിക്കുന്നു സർ. 2025 പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതുമുഖം നൽകാൻ ഈ പദ്ധതി സഹായകരമായിരിക്കും. തിരുവനന്തപുരത്തിൻ്റെ ലെവൽ വേറെ ആവുകയാണ് സർ. 1,515 കോടി രൂപ ചിലവഴിച്ച് തിരുവനന്തപുരത്തെ ടെക്നോ സിറ്റി ക്യാമ്പസിലെ 17 ഏക്കർ സ്ഥലത്ത് ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതി ഏറെ പ്രതീക്ഷയാണ് നോക്കിക്കാണുന്നത് മറ്റൊന്ന്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിലാണ് ഇത് സ്ഥാപിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻ്ററായി പ്രവർത്തിക്കുകയും എന്നതും ഈ കേരളത്തിൻ്റെ സാങ്കേതിക മേഖലയെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് ഹാൻഡ്വെയറുമായി ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖലകൾ തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക മേഖലകൾക്ക് ഊന്നൽ നൽകുന്നു സർ. രാജ്യത്തെ
ആദ്യത്തെ ആദ്യ പാർക്കായിരിക്കും ഇത്. കേരളത്തിൽ വളരെയധികം വിജ്ഞാന വ്യവസായങ്ങൾക്ക് തുടക്കമിടാൻ ഈ പാർക്ക് കൊണ്ട് നമുക്ക് സാധിക്കും. വിദേശ സർവകലാശാലകളിലെ ഉൾപ്പെടെ തദ്ദേശ വിദേശ സ്ഥാപനങ്ങളിലെ ഗവേഷണം നടത്തുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും സാർ. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്തെ കമ്പനികൾ ആരംഭിക്കാൻ കഴിയും. ചെറുകിട ഇടത്തരം കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വിദഗ്ധർക്കും കൂട്ടായ പ്രവർത്തനം സൗകര്യങ്ങളാണ് ഒരുക്കുക. ലഭിച്ച കണ്ടെത്തലുകളെ പ്രായോഗികമായി ആവിഷ്കരിച്ച് സംരംഭങ്ങളിലേക്ക് എത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് അറിയുന്നത്. സാങ്കേതിക വിദ്യ നവീകരണത്തിനുള്ള നിക്ഷേപത്തിൻ്റെ വലിയ ഭാഗം ഈ പാർക്കിലൂടെ നമുക്ക് നിറവേറ്റാൻ സാധിക്കും. വരാൻ പോകുന്ന കാലഘട്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വരുന്ന ആളുകളോടൊപ്പം മുന്നേറാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു സർക്കാരിൻ്റെ കരുതനെയും ഈ കാഴ്ചപ്പാടിനൊരു ഉദാഹരണം കൂടിയാണ് ഡിജിറ്റൽ പാർക്ക്. കേരളത്തിൻ്റെ ഐടി മേഖലയിൽ 67,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗതയിൽ പുരോഗമിക്കും സാർ. സേവന ഐടി മേഖലയിലെ വ്യവസായങ്ങളിൽ നിക്ഷേപകർക്ക് മികച്ച അവസരം ഒരുക്കുന്നതിന് ഈ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനങ്ങളാണ്. 25 വർഷം മുമ്പ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ.കെ. നായർ ഉദ്ഘാടനം ചെയ്ത 55 ജീവനക്കാരുമായി പ്രവർത്തനം ആരംഭിച്ച IBS എന്ന 3000+ ജീവനക്കാരുമായി ആഗോളതലത്തിൽ വളർന്ന് ഈ മേഖല എത്രമാത്രം സഹായകരമായ നിലപാടുകൾ എടുത്ത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു എന്നതും ഇതിന് ഉദാഹരണമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ 900 വാഗ്ദാനങ്ങൾ പൊതുജനങ്ങൾ സമക്ഷം അവതരിപ്പിച്ച് അധികാരത്തിലേക്ക് വന്ന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ പ്രതികൂല സാഹചര്യത്തിൽ എത്രമേൽ ജലവർഷത്തിൽ നിൽക്കാം എന്ന് കാട്ടിത്തരുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചുകൊണ്ട് AC മൊയ്തീൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി ഞാൻ പിന്തുണച്ചു.